എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. മുൻ ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ കുട്ടികൃഷ്ണൻ നമ്പ്യാർക്ക് ഖത്തർ വോളീഗിന്റെ സ്നേഹാദരം. അടക്കാത്തെരുവിലെ കെ കെ രാഘവൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി സത്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് പുറത്തായിരുന്നു കുട്ടികൃഷ്ണൻ നമ്പ്യാരുടെ കളിമികവിന്റെ തട്ടകം. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിവിധ ടീമുകൾക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ ഈ പഴയ താരരാജാവ് പലപ്പോഴും ഒറ്റയാൾ പോരാട്ടത്തിലൂടെയായിരുന്നു തന്റെ ടീമിനെ വിജയത്തിലകം അണിയിച്ചത്. 4 പതിറ്റാണ്ടോളം നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി വടകരയിൽ താമസമാരംഭിച്ച മുൻ ഇന്റർനാഷണൽ താരത്തിന് നൽകിയ ആദരവിന് സാക്ഷിയാകാൻ വോളിബോൾ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ വടകരയിലെ കെ കെ രാഘവൻ സ്മാരക ഹാളിൽ ഒത്തുകൂടി. കേരളം തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും വോളിബോളിന് ഏറെ വളക്കൂറുള്ള വടകര പ്രദേശത്ത് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. തീർച്ചയായും വോളിബോളിൻ്റെ ഈറ്റില്ലം എന്നറിയുന്ന വടകര അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവോടുകൂടി വോളിബോൾ രംഗത്ത് കുറേ കൂടെ മുന്നേറാനുള്ള പ്രചോദനമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പുതിയ തലമുറയൊക്കെ ഒരുപാട് പ്രചോദിപ്പിക്കാൻ കഴിവുള്ള കുട്ടികൃഷ്ണൻ സാറിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തിത്വം നമുക്ക് വീണ് കിട്ടിയത് സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും വോളിബോൾ ലവിങ് ഇന്ത്യൻസ് ഇൻ ഖത്തർ എന്ന ഞങ്ങളുടെ സംഘടന തീരുമാനിക്കുകയും അതനുസരിച്ചാണ് ഇവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. അതേപോലെ കേരള വോളിബോളിനും ഇന്ത്യൻ വോളിബോളിനും പുതിയ ഉയരങ്ങൾ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ വോളിബോളിൻ്റെ വളർച്ചയിലൂടെ ഇന്ത്യൻ വോളിബോൾ ഒരുപാട് ഉയരങ്ങളിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് വോളിബോൾ ലവിങ് ഇന്ത്യൻസ് ഇൻ ഖത്തർ എന്ന വോളിംഗ്. മുൻ ഇന്ത്യൻ കോച്ച് സേതുമാധവനും പുതുതലമുറയിലെ മിന്നും താരമായ മനു ജോസഫും വോളിക് ഉപദേശക സമിതി ചെയർമാൻ അബ്ദുള്ള കേളോത്തും ചേർന്ന കുട്ടികൃഷ്ണൻ നമ്പ്യാർക്ക് മൊമന്റോ സമ്മാനിച്ചു. സി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഇന്ത്യൻ കോച്ച് സേതുമാധവൻ, വോളിബോൾ താരം മനു ജോസഫ്, ചരിത്ര ഗ്രന്ഥകാരനും മികച്ച വാഗ്മിയുമായ ഹരീന്ദ്രനാഥ്, വോളിബോൾ രംഗത്തെ പ്രമുഖരായ അരുണാചലം, പ്രദീപൻ മൊഗേരി, ശ്രീജിത്ത്, നസീർ കോട്ടയുള്ളതിൽ, അമ്രുദ്ദീൻ, ബഷീർ പട്ടാര, മജീദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സംസാരിക്കാൻ ഒരു അവസരം തന്ന വോളിക്കലും പ്രത്യേകിച്ച് ആശിക്കുമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, വടകര കുട്ടികൾ സാർ വരുന്നതിനും കൂടി ഞാൻ ഒരു പ്ലാനിട്ടുണ്ടായിരുന്നു വടകര ഒരു വോളിബോൾ അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഉപദേശകനായിട്ട് കുട്ടികൾ സാറാണുള്ളത്. അപ്പം അത് കുട്ടികൾ സാറും സേതുവാണ് നമ്മുടെ അക്കാഡമിയുടെ ഉപദേശകൻ. കുട്ടികൃഷ്ണൻ നമ്പ്യാർ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സുദീർഘമായ മറുപടി പ്രഭാഷണം നടത്തി. വടകര പ്രദേശത്തുള്ള സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വോളിബോൾ കുടുംബത്തിന് വീട് പണി പൂർത്തിയാക്കാനുള്ള തുകയുടെ ചെക്ക് സംഘാടകർക്ക് വേണ്ടി കുട്ടികൃഷ്ണൻ നമ്പ്യാർ മുൻ കേരള സ്റ്റേറ്റ് വോളിബോൾ കളിക്കാരൻ ടി വി മുസ്തഫയ്ക്ക് കൈമാറി. വോളിക് സ്ഥാപക ജനറൽ സെക്രട്ടറി ആഷിഖ് അഹമ്മദ് സ്വാഗതമാശംസിച്ച പരിപാടിയിൽ വോളിക് മുൻ പ്രസിഡന്റ് പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. ബഷീർ ടിടികെ നന്ദി പറഞ്ഞു. ഇന്ത്യക്കാരായ വോളിബോൾ പ്രേമികൾക്ക് ഖത്തറിൽ ഒരു വിശാല പ്ലാറ്റ്ഫോം ഒരുക്കിയ വോളിക് നാട്ടിൽ നിന്നും നിരവധി കളിക്കാരെ ഖത്തറിൽ എത്തിച്ച 6 മേജർ ടൂർണമെന്റുകൾ നടത്തിയിട്ടുണ്ട്. പുരുഷ വിഭാഗം ഇന്ത്യൻ സീനിയർ ടീമിനെ 3 പ്രാവശ്യം ഖത്തറിൽ സന്നാഹ മത്സരങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചതും അതിനുവേണ്ട സംവിധാനം ചെയ്തതും വോളിക് എന്ന സംഘടനയായിരുന്നു. 2019 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ഇന്ത്യ, ഖത്തർ, ഓസ്ട്രേലിയ, ചൈന സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിച്ചതും വോളിക മുൻകൈയെടുത്താണ്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലിയുണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.